ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കടച്ചക്ക ഫ്രൈ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കടച്ചക്ക അങ്ങനെ തിന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒഴിക്കാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ട്. ഈ കടച്ചക്ക ഇതിൻ്റെ ഈ കൂഞ്ഞുണ്ടല്ലോ, കൂഞ്ഞ് അല്ലെങ്കിൽ മൂക്കെന്നൊക്കെ പറയും, അത് നന്നായി ചെത്തിക്കളയണം. ചിലയിടത്ത് കൂഞ്ഞെന്ന് പറയും, ചിലയിടത്ത് മൂക്കെന്ന് പറയും. ഇത് നന്നായി ചെത്തി കളഞ്ഞ് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വയ്ക്കണം. അപ്പം ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാൻ തുടങ്ങാം. ഒരു ചേനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചില നാട്ടിൽ ഇതിന് ചീമച്ചക്ക എന്ന് പറയും, ഇവിടെയൊക്കെ കടച്ചക്ക എന്ന് പറയാം. കടച്ചക്കയുടെ ആ മൂക്കുണ്ടല്ലോ, മൂക്ക് ഇനി കൂഞ്ഞെന്നൊക്കെ പറയും, അത് നന്നായി ചെത്തിക്കളയണം. ചിലർ സ്ലൈസറിൽ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ നുറുക്കിയിടും. ഞാൻ കത്തിയുണ്ടെന്ന് നുറുക്കിയത് കനം കുറച്ച് നുറുക്കി വയ്ക്കുക. നമ്മുടെ കടച്ചക്ക ഇവിടെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കലകല എന്നുള്ളൊരു സൗണ്ട് കേൾക്കാം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ. ആ സൗണ്ട് വരുമ്പോഴാണ് നമ്മൾ ഉപ്പുവെള്ളം കഴിക്കുക. പിന്നെ അങ്ങനെ അത് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ പൊട്ടും. ഇപ്പോൾ ഞണിഞ്ഞണി തന്നെ ഇരിക്കുകയാണെങ്കിൽ ആയിട്ടില്ല നടക്കും. ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ സൗണ്ട് കേൾക്കാം, കലകല എന്നുള്ള സൗണ്ട്. അപ്പം നമുക്ക് ഉപ്പുവെള്ളം തെളിക്കാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ കടച്ചക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് മൂത്ത കടച്ചക്ക തന്നെ എടുക്കണം. മൂപ്പ് കുറഞ്ഞത് വറക്കാൻ പറ്റില്ല. ഇപ്പം ശ്രദ്ധിച്ചാൽ അറിയാം കലകല സൗണ്ട് കേൾക്കുന്നു. അപ്പം ഇതിലെ വെള്ളം മുഴുവൻ വറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. കടച്ചക്കയിലുള്ള വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു, ഉപ്പ് വെള്ളം തെളിക്കാൻ പാകമായി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തീരൊഴിക്കുക. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചോളൂ. ഒഴിച്ച വശം അങ്ങനെ പൊങ്ങി വരും, പതയോടുകൂടി ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന നേരത്ത് ഒന്ന് തീ കുറയ്ക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും കൂട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ഇതാകെ തണുത്തു പോകും, ബലം കിട്ടില്ല. അപ്പോൾ ഞാനിതിവിടെ കോരിയെടുക്കുകയാണ്. അപ്പോൾ കടച്ച തീ ഓഫ് ചെയ്യണം കേട്ടോ വാങ്ങുന്ന നേരത്ത്, അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.